taste ulla chilli prawns aanu undakkan pogunnathu appo adu engine nu kaanam idilekkai 1/2 kilo chemmeen clean cheyidettadana idile naarokka kalayana ṭo ingane nedige cut cheedittu ഇതെ ഇങ്ങനെ നെടുകെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു മാറ്റാവുന്നതാണ് ചെറിയൊരു നാരുണ്ടാവും അത് ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് വേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം എടുത്തു മാറ്റന്നെ വേണം കേട്ടോ സാധാരണ ഹോട്ടലിലൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ നാര് എടുത്തു മാറ്റാറുണ്ട് കേട്ടോ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ പിന്നെ തലയും വാലും ഇതിൻ്റെ തോടും ആ നാരും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള 1/2 kilo ചെമ്മീൻ വെച്ചാണ് നമ്മളിന്ന് ചില്ലി പ്രോൺസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാരിനേഷനാണ് അപ്പോൾ നമുക്കതിനായി 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 teaspoon കുരുമുളക് പൊടി ചേർക്കാം ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 teaspoon ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് 1/2 teaspoon സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് 2.5 tablespoon കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അടുത്തതായി 2 tablespoon മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായിട്ട് വേണ്ടി വരില്ല കേട്ടോ ചിലപ്പോൾ നോക്കിയിട്ട് ചേർക്കാം എന്നതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളതിൽ ഉപ്പിൻ്റെ പൊടി ചേർക്കാനായിട്ട് ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 2 teaspoon അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി 1 teaspoon പിന്നെ നമുക്കിതിലോട്ട് ഒരു 4 വറ്റൽമുളക് എരിവില്ലാത്ത പച്ചമുളക് 1 or 2 എണ്ണം നടുകെ കീറിയെടുത്തത് ഞാനിപ്പോൾ 1 എണ്ണമാണ് കേട്ടോ പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ക്യാപ്സിക്കവും സവോളയും രണ്ടും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ക്യാപ്സിക്കം ഇപ്പോൾ 3 കളറുള്ള ക്യാപ്സിക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗ്രീൻ മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ 3 ഉള്ളത് കാരണം ഞാൻ 3 കുറേശ്ശായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഏകദേശം നിറച്ചൊരു കൈപ്പിടി അല്ലെങ്കിൽ 1 cup ആ ഒരു കണക്കിന് എടുത്താൽ മതി അതുപോലെ ഒരു മീഡിയം സൈസ് സവോള അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കിതിൽ 1 ingredient കൂടി കിട്ടിയിട്ടില്ല സ്പ്രിംഗ് ഓണിയൻ അത് ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് 2 or 3 tablespoon അതും കൂടി നമുക്കിതിലോട്ട് വേണ്ടതാണ് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ചേർക്കുന്നില്ല പിന്നെ നമുക്കിതിലോട്ട് റെഡ് ചില്ലി സോസ് കുറച്ച് വേണം സോയാ സോസ് കുറച്ച് വേണം ഒപ്പം കുറച്ച് കുരുമുളക് പൊടി കൂടി വേണം പിന്നെ 1 നുള്ള് പഞ്ചസാര കൂടി ഇതിൽ ലാസ്റ്റ് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ സോസുകളുടെ എല്ലാ അളവും ഞാൻ അതിൽ ചേർക്കുമ്പോൾ പറയാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ചെറിയൊരു ബൗളിലോട്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുക്കാനുണ്ട് അപ്പോൾ 2 tablespoon കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇത് 1/4 cup വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ലാസ്റ്റ് ഇതൊഴിക്കുമ്പോഴാട്ടോ നമ്മുടെ ആ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരിക ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഏകദേശം 1/2 മണിക്കൂറായി ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ 15 മിനിറ്റൊക്കെ മതി എങ്കിലാണ് അത് ശരിക്കും കവർ ചെയ്ത് വരുള്ളൂ അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഓയിലിൽ പൊരിച്ചെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒപ്പം നമുക്ക് കുറച്ച് വിനീഗർ കൂടി വേണം അത് ഏറ്റവും ലാസ്റ്റ് ചേർക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ചെമ്മീനെ ഓയിലിൽ പൊരിച്ചെടുക്കാം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വയ്ക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ടാക്കാം എന്നതിന് ശേഷം ഓരോ ചെമ്മീനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാവൂ കേട്ടോ
ഇനി നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോൺസ് അല്ലേ, ഏകദേശം 2-3 മിനിറ്റ് അത്രയും മതി. ഇത്രയും മതി, 2-3 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്കിതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ, ചെമ്മീൻ നന്നായിട്ട് ആ മിക്സിൽ കവർ ചെയ്തിരിക്കണം. കണ്ടില്ലേ, അപ്പം ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ദേ നമ്മുടെ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഞാനൊരു കാര്യം പറയാം കേട്ടോ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ദേ കണ്ടില്ലേ, നമ്മൾ ചായക്ക് പക്കോട കഴിക്കണം എന്തിയാണ്. ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ, ഈ എരിവ് മസാലയൊക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചെമ്മീൻ കഴിപ്പിക്കണമെങ്കിൽ ഇതേ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെറുക്കി പെറുക്കി എടുത്ത് കഴിച്ചോളും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ പൊക്കോട ഉണ്ടാക്കി കഴിക്കില്ല, അതേപോലെ ഉണ്ടാവും. അതുപോലെ ഇത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഇതേപോലെ സൺഫ്ലവർ ഓയിലിൽ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ ഓണിയനും കൂടി ഒന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പെപ്പറും ഇട്ടിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഈ സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നല്ല കളർഫുൾ ആയിരിക്കുകയും ചെയ്യും, മാത്രമല്ല അവരത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്ക് ഇനി ഇതിനെ ചില്ലി പ്രോൺസ് ആക്കി എടുക്കാം അല്ലേ. അപ്പം ഇതേ സ്റ്റവ് തന്നെ ഇതേ ഇതുപോലെ ഒരു പാൻ വയ്ക്കാം. ഈ പാനിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെല്ലാം ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈയിലിട്ടിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേർക്കണം. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും 1 മിനിറ്റ് വഴറ്റുക, പിന്നെ അടുത്തത് ചേർക്കുക. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മൂട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ആ ടൈമിൽ നമുക്കിതിലോട്ട് 4 വറ്റൽമുളകും 1 പച്ചമുളകും നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് എരിവില്ലാത്തത് വേണം കേട്ടോ എടുക്കാനായിട്ട്. വീണ്ടും നല്ലപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലോട്ട് സവോളയും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഓരോ മിനിറ്റ് വഴറ്റുക. ഒത്തിരി നേരം വഴറ്റിയേക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ നഷ്ടപ്പെടും, അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും, ആകെ വാടി കുഴഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. ഈ ടൈമിലാണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ചേർക്കേണ്ടത്. ഇപ്പോൾ കയ്യിലില്ലാത്ത കാരണം ഞാനത് ചേർത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി, 1 മിനിറ്റ് മതി. നമ്മൾ ക്യാപ്സിക്കും ഒണിയനൊക്കെ ചേർത്തി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കൽ. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം നമുക്ക് 1/2 ടീസ്പൂണോളം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവൊക്കെ ഓരോരുത്തരും അവനവൻ്റെ പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക കേട്ടോ. ഇനി ഏകദേശം 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് വിനീഗർ, 1 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കഴിയുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇളക്കണം. എന്നതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി വേണം ഇതിലോട്ട് ഒഴിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ മുഴുവൻ അടിയിൽ പോയിട്ട് വെള്ളം മുകളിലായിട്ട് നിൽക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ പ്രോൺസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവും നമ്മുടെ ഈ ഗ്രേവി. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
dry ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി ടൈപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിപ്പോ ഗ്രേവി ടൈപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ സോസ് ഒക്കെ ഒഴിച്ച ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാവുന്നതാണ് എന്നതിന് ശേഷം അതിലേക്ക് ഈ പ്രോൺസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ മതിയാവും അപ്പോൾ ഇതിനെ നല്ലപോലെ അങ്ങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലി പ്രോൺസ് റെഡി ആയിരിക്കുകയാണ് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എല്ലാം കറക്റ്റ് ആണോ നോക്കട്ടെ സൂപ്പർ സൂപ്പർ എന്താ പറയുക എല്ലാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചപ്പാത്തിയുടെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റും പിന്നെ ബ്രെഡിൻ്റെ കൂടെ പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കാം സാധാ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇല്ലാട്ടോ ഈ ഫ്രൈഡ് റൈസ് പോലുള്ള റൈസിൻ്റെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ നല്ല ടേസ്റ്റ് ആട്ടോ ഒത്തിരി ഇഷ്ടമാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ആ സോയാ സോസും ഇതൊക്കെ നമ്മൾ ചേർത്തിയല്ലോ സോസുകളൊക്കെ അപ്പം ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലവറിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ